സാന്നിധ്യമായി ഉള്ള ഏറ്റവും ആദരണീയനായ സ്വാമിജി, അതുപോലെ തന്നെ ശങ്കരൻകുട്ടി സാർ, വേദിയിൽ ഇരിക്കുന്ന വിദ്യാ വിനയ സമ്പന്നന്മാരായിട്ടുള്ള സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നമ്മൾ ശ്രീനാരായണ ഗുരു ബുദ്ധൻ്റെയും ശങ്കരൻ്റെയും സമ്മേളനം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ആ ടൈറ്റിലിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തുകയാണ്. ശ്രീബുദ്ധൻ്റെയും ശ്രീശങ്കരൻ്റെയും ആശയങ്ങൾ ശ്രീനാരായണ ഗുരുവിൽ നിന്നാണ്, ശ്രീ കളയരുത് എന്നുള്ളതാണ്. കാരണം അവർ സമ്മേളിക്കുന്നത് ശ്രീയിലാണ്. ശ്രീ മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ അധികരണം വ്യത്യാസപ്പെടുന്നുണ്ട്. ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ശ്രീബുദ്ധന് ശേഷമാണ് ശങ്കരാചാര്യ സ്വാമികളുടെ ജനനം ഉണ്ടായിട്ടുള്ളത്. 7-8 നൂറ്റാണ്ടാണ് പൊതുവെ ചരിത്രകാരന്മാർ വിലയിരുത്തിയിട്ടുള്ളത് ശങ്കരാചാര്യ സ്വാമികൾ. ഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഏറെക്കുറെ അറിയാം. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലും 20-ൻ്റെ തുടക്കത്തിലുമായി ജീവിച്ചിരുന്നതാണ്. ഈ മൂന്ന് മഹത്തുക്കളും അവര് സ്വാഭാവികമായി ശ്രീബുദ്ധൻ കടന്നു വന്ന വഴികളിലൂടെ അദ്ദേഹം നേടിയ അനുഭവത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും അവബോധത്തിൻ്റെയും അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അവബോധത്തിൻ്റെയും ആ പാഠങ്ങൾ തീർച്ചയായിട്ടും ശ്രീശങ്കരനിൽ വിളങ്ങുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വന്ന ദാർശനികന്മാരും തത്വചിന്തകന്മാരും, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വേടാണ്, ദാർശനികന്മാരും തത്വചിന്തകന്മാരും, അവരൊരിക്കലും ഒന്നല്ല രണ്ടാണ്. ദാർശനികന്മാരെയും തത്വചിന്തകന്മാരെയും കലാകാരന്മാരെയും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനിലും ഈ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. ഒരു പക്ഷേ പുകഴ്ത്തുന്നതിനും ഇകഴ്ത്തുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ശങ്കരാചാര്യര് പ്രച്ഛന്ന ബൗദ്ധനാണ്, ശ്രീനാരായണ ഗുരുദേവൻ പ്രച്ഛന്ന ബൗദ്ധനാണ് എന്നൊരു പദം ഒരുപക്ഷെ നിങ്ങൾ കേട്ടുക. അത് കാണിക്കുന്നത് ഈ ബൗദ്ധ വിചാരം, ബൗദ്ധ ചിന്തയല്ല ബൗദ്ധ വിചാരം, ഗുരുവിലും ജഗദ്ഗുരുവിലും സമ്മേളിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ മനോഹരമായ സമ്മേളനം ഗുരുദേവനിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഗുരുദേവനെ പഠിച്ചവർ 99% ആളുകളും പറഞ്ഞിരിക്കുന്നത് ശ്രീശങ്കരനുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ആർക്കില്ല, ശ്രീനാരായണ ഗുരുദേവനില്ല എന്ന് പറയുകയും, എന്ന് മാത്രമല്ല ഒരു തരത്തിലും അദ്ദേഹത്തിന് സമ്മേളിക്കാൻ ശ്രമിക്കരുത് എന്നാണ് അവര് തിട്ടുരം നൽകിയിട്ടുള്ളത്. അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തത് പാപമാണ് എന്നാണ്. പറഞ്ഞ ആളുകളൊന്നും അത്ര ചെറിയ ആളുകളല്ല, വലിയ ആളുകളാണ്. 1000 സമ്മേളനങ്ങൾ, കൃത്യമായി പറഞ്ഞ 1000-ലേറെ സമ്മേളനങ്ങൾ പദത്തിന്റെ കാര്യത്തിൽ, വാക്യത്തിന്റെ കാര്യത്തിൽ, സങ്കല്പത്തിന്റെ കാര്യത്തിൽ, ആശയത്തിന്റെ കാര്യത്തിൽ, പ്രവൃത്തിയുടെ കാര്യത്തിൽ, ലക്ഷ്യത്തിന്റെ കാര്യത്തിൽ, ഭാഷയുടെയും ഭാവത്തിന്റെയും ആഖ്യാനത്തിന്റെയും വൃത്തത്തിന്റെയും അലങ്കാരത്തിന്റെയും രീതിയുടെയും അനുഷ്ഠാനത്തിന്റെയും ഉപാസനയുടെയും ഉപദേശത്തിന്റെയും ആക്ഷേപത്തിന്റെയും എല്ലാം സ്വരങ്ങൾ വളരെ സമാനതയുള്ളതായിരുന്നു എന്നതാണ് ഇവരുടെ രണ്ടുപേരുടെയും കൃതികൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരുടെ? ശങ്കരാചാര്യ സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും. അപ്പോ ഇതാണ് കാര്യമെന്നിരിക്കെ പറഞ്ഞവരെല്ലാവരും ഇവരെ രണ്ടാണ് എന്ന് പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ആ ശ്രമിച്ചവരാവട്ടെ ഒരിക്കലും ശമതമാദികൾ വന്ന ദാർശനികന്മാരല്ല എന്നതാണ്. ശമതമാദികൾ വന്ന ദാർശനികന്മാരല്ല. ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഒരു 2 പോയിന്റ് പറഞ്ഞിട്ട് മാത്രമാണ് ഈ വിഷയത്തിലേക്ക് ഇനി കടക്കാൻ സാധിക്കുന്നത്. അതിലൊന്ന്, ഭാരതീയ വിജ്ഞാനം അറിവിനെ രണ്ടായിട്ട് തിരിക്കുന്നു. വിദ്യ,
അവിദ്യ. അവിദ്യയാ മൃത്യു തീർപ്പ വിദ്യയാമൃതമശ്രുത എന്നത് ഈശാവാസി ഉപനിഷത്തിലെ ഒരു വരിയാണ്. ഗുരുദേവൻ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അവിദ്യ മീൻസ് മെറ്റീരിയൽ നോളജ്. അവിടെ മനസ്സും ബുദ്ധിയുമാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിന്റെയും ബുദ്ധിയുടെയും ലോകത്തിൽ വിഷയത്തെ വ്യവച്ഛേദനം ചെയ്ത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ അറിവിനെ ഉൽപ്പാദിപ്പിക്കുന്നു. എങ്ങനെയുള്ള അറിവാണ്? പൊതുവിജ്ഞാനം. ഞാൻ നമ്മളീ സംസാരിക്കുമ്പോൾ ഈ മൈക്ക് അതൊരു പൊതുവിജ്ഞാനമാണ്, നിങ്ങൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാം. ഇങ്ങനെ ഇങ്ങനെ പൊതുവിജ്ഞാനമാണ് അവിദ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നമ്മൾ കാണുന്ന എല്ലാ ഭൗതികമായ ശാസ്ത്രങ്ങളും എല്ലാം അവിദ്യയുടെ കോടിയിലാണ് വരുന്നത്. വിദ്യ അനുഭവത്തിൻ്റെതാണ്. അവിടെ ബുദ്ധിക്കോ മനസ്സിനോ സ്ഥാനമില്ല, അവിടെ ഹൃദയത്തിനാണ് സ്ഥാനം. ആ വിജ്ഞാനം പൊതുവിജ്ഞാനമല്ല, വ്യക്തിനിഷ്ഠമായ വിജ്ഞാനമാണ്. ആ വിജ്ഞാനത്തിനെയാണ് ആത്മീയ വിദ്യ എന്നും പരാവിദ്യ എന്നും ഒക്കെ പറയുന്നത്. ഇത് സന്യാസിമാർക്കുള്ളതല്ലേ, സാധാരണക്കാരൻ എന്താ ഇത് ബന്ധം എന്ന് ചോദിക്കാറുണ്ട്. ഈ വിദ്യ ഇല്ല എങ്കിൽ നമുക്കൊരു പൂവിനെ പ്രേമിക്കാൻ സാധ്യമല്ല, നമുക്കൊരാളെ സ്നേഹിക്കാൻ സാധ്യമല്ല, അമ്മയെന്ന് വിളിക്കാൻ സാധ്യമല്ല. കാരണം അമ്മ ഒരു സ്ത്രീരൂപമാണ്. മനസ്സിന്റെയും ബുദ്ധിയുടെയും തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിന് പ്രത്യേകത ഒന്നുമില്ല എന്നുള്ളതാണ്. ഒരു തുള്ളി വെള്ളം കാണുമ്പോൾ ആ വെള്ളം H2O ആണ്, മെറ്റീരിയൽ സയൻസിൽ H2O ആണ്. പക്ഷേ ഒരു തുള്ളി ജലം ജലമെങ്കിലും ആ കടലിന്റെ അപാരത ഓർക്കുക നീ എന്നൊരു ചൊല്ലുണ്ട്. ഈ ഒരു തുള്ളി വെള്ളം എന്ന് പറഞ്ഞാൽ അപാരമായ സമുദ്രത്തിന്റെ ഭാഗമാകുന്നു എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ അർത്ഥപൂർത്തി വരുന്നത്. ഇങ്ങനെ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ വാസ്തവത്തിൽ ഈ വിദ്യയുടെ തലം വേണമെന്നുള്ളതാണ്. അവിദ്യയുടെ തലത്തിൽ നിന്നു കഴിഞ്ഞാൽ നമ്മൾ യന്ത്രങ്ങളായി മാറും. അതുകൊണ്ട് ഇങ്ങനെ രണ്ട് തലങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തെ തലത്തിൽ എന്ന് വെച്ചാൽ വിദ്യയുടെ തലത്തിലാണ് ദർശനങ്ങൾ വരുന്നത്. ദർശനവും തത്വചിന്തയും രണ്ടും രണ്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ദർശനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കിന്റെ അർത്ഥം കാണലാണ്. കാണൽ അനുഭവമാണ്. ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അലകളും ആഴിയും എന്ന് വേണ്ട എല്ലാ ഉലകും ഉയർന്ന അറിവായി മാറുന്നുള്ളതാണ്. ഒരു പുൽക്കൊടി കാണുമ്പോൾ ആ പുൽക്കൊടി സാധാരണ ഒരു പുൽക്കൊടിയല്ല കാണുന്നവനെ. നമ്മൾ അതിൻ്റെ രൂപമോ അതിൻ്റെ കളറോ മാത്രം കാണുമ്പോൾ ആ പുൽക്കൊടിയിൽ ധാരാളം പുല്ലിൻ്റെ സാധ്യതയായിട്ടാണ് ദാർശനികനെ അനുഭവപ്പെടുന്നത്. ഇങ്ങനെ വിദ്യയുടെയും അവിദ്യയുടെയും രണ്ട് തട്ട് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിൽ വെക്കുക. രണ്ടാമത്തെ പോയിന്റ്, വിദ്യയുടെ തലത്തിൽ മൂന്ന് ദർശനങ്ങളാണ് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. മൂന്ന് ദർശനങ്ങൾ, അതിലൊന്ന് ശൂന്യദർശനം. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ബുദ്ധനാണ് അതിൻ്റെ ഉപജ്ഞാതാവെന്ന്. രണ്ട് ഭേദദർശനം, ജൈനന്മാരാണ്, ജൈന ദർശനമാണ് അതിൻ്റെ അടിസ്ഥാനം. മൂന്ന് അഭേദദർശനം. അഭേദദർശനം എന്ന് പറഞ്ഞാൽ ഭാഷാപിതാവായ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിന് ആളായി നിന്ന ഗുരു ഹരിനാരായണ എന്നാണ് ചൊല്ലിയിരിക്കുന്നത്. പക്ഷെ ഞാൻ സാധാരണ പറയുന്നത്
ഗുരു നാരായണ എന്നാണ്. മനസ്സിലല്ലേ? ഹരിനാമകീർത്തനമല്ല, ഗുരുനാമകീർത്തനമാണ്. അപ്പോൾ അഭേദ ദർശനം, ഈ അഭേദ ദർശനത്തിന്റെ ഉദ്ഗാനങ്ങളാണ് ഇവിടെ അദ്വൈതിയും വിശിഷ്ടാദ്വൈതിയും ശൈവനും ശാക്തേയനും വൈഷ്ണവനും ചൊല്ലിയത്. ശ്രദ്ധിക്കുക, അഭേദ ദർശനത്തിന്റെ ഉദ്ഗാനമാണ് വൈഷ്ണവനും ശൈവനും അദ്വൈതിയും എല്ലാം ചൊല്ലിയത്. എന്താണ് അതിന്റെ പൊരുൾ? ഈശാവാസ്യമിതം സർവം, ഈശാവാസ്യമിതം സർവം. ആ ഈശ എന്നുള്ളതിന്റെ സ്ഥാനത്ത് ആത്മാ എന്നങ്ങോട്ട് ഫിറ്റ് ചെയ്യുക. ആത്മാവാസ്യമിതം സർവം. ശൈവന്മാര് പറയുകയാണ് ശിവാവാസ്യമിതം സർവം. ഓ ഓക്കെ ആണത്. ദേവ്യാവാസമിതം സർവം, അത് കറക്റ്റാണ്. ഗണപതി ആവാസ്യമിതം സർവം പറഞ്ഞു വരുന്നത്. ദർശനങ്ങളെ നാസ്തിക ദർശനം, ആസ്തിക ദർശനം എന്ന പിരിവാണ് ഈ നാടിനെ കഷ്ടത്തിലാക്കിയത്. ബുദ്ധനെ എന്നിട്ട് എന്ത് ചെയ്തു? നാസ്തിക ദർശനത്തിന്റെ അപ്പുറത്തങ്ങോട്ട് നിർത്തി, ബുദ്ധനെയും ജൈനനെയും. അതിനുശേഷം പതുക്കെ ഇങ്ങോട്ട് സാഖ്യത്തിനെ പിടിച്ച് ഇപ്പുറത്തേക്ക് ഇട്ടു, പതുക്കെ വൈശേഷികന്മാരെ എടുത്തിട്ടു, പിന്നെ താർക്കികന്മാരെ എടുത്തിട്ട് അങ്ങോട്ട് പറഞ്ഞു, നോക്ക് എവിടെ നിൽക്കുന്നത്. നമ്മുടെ വിജ്ഞാനത്തെ അടുത്തറിയാൻ ഏറ്റവും ദ്രോഹം ചെയ്ത ഒരു വിഭജനമാണ് ആസ്തിക നാസ്തിക എന്നുള്ളത്. അതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് ഈ മൂന്ന് തരത്തിലേ കാണാവൂ എന്നുള്ളതാണ്. ദർശനത്തെ ഭേദദർശനം, അഭേദദർശനം, ശൂന്യദർശനം. ഇനി അതിന്റെ വ്യത്യാസങ്ങൾ കൂടി പറയാം. ഒരു പൊരുളിൽ നിന്നാണല്ലോ, ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് എന്ന് ഗുരുദേവൻ പറയുന്നുണ്ട്. ഒരു പൊരുളിൽ നിന്നാണ് ഈ കാണുന്ന ത്രിപുടികളെല്ലാം വന്നിട്ടുള്ളത്. വന്നതെല്ലാം എവിടെ നിന്നോ വന്നു നീ, അല്ലെ? എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ പോകുന്നുള്ളതാണ് ലയിക്കും. പ്രകർഷേണമുള്ള ലയത്തിനെയാണ് പ്രളയം എന്ന് പറയുന്നത്, വെള്ളപ്പൊക്കം വരുന്നതിനല്ല. അപ്പൊ ഈ ലയം വരുമ്പോൾ അതും ഇതുമല്ല സദർത്ഥമില്ല സച്ചിത് അമൃതോമിതി, മൃദുവായി മൃദുവായി അമർന്നിടേണമെന്ന് ഗുരു പറഞ്ഞ തലത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ തലത്തിലേക്ക് എത്തി. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമില്ല, ഇതാണ് അഭേദം. ഭേദദർശനത്തിൽ നമ്മൾ ഓരോരും വ്യത്യസ്തപ്പെട്ട ആളുകളാണ്. അവർ പറയുന്നു ഞാൻ ഈസ് ദി പെർഫെക്റ്റ്, നിങ്ങളും പെർഫെക്റ്റാണ്, ഈ ഇരിക്കുന്ന ഓരോരുത്തരും പെർഫെക്റ്റാണ്, ആ തലത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പൂർണന്മാരാണ്. ശ്രദ്ധിക്കുക, അവർ ആത്യന്തികമായ സത്തയെ സ്വീകരിക്കുന്നില്ല. പിന്നെയോ ഓരോരുത്തരും ആത്യന്തിക സത്തയാണ്. ഭേദദർശനത്തിന്റെ തന്നെ തലമാണത്. ഇനി ബുദ്ധനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആത്യന്തികമായ സത്തയുമില്ല, ഞാനെന്ന സത്തയുമില്ല, രണ്ടും ശൂന്യമാണ്. ആരായുകിൽ ആരാഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭണി നീരായിടുന്നു. ആ ഭണി കയറായിടും. ഭണി എന്താണ് വരി? ആ തിരകൾ നീരായിടുന്നു. ഒരു തിര എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വെള്ളമായി. വെള്ളത്തെ വീണ്ടും ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ വെള്ളം അപഞ്ചീകൃതമായ പഞ്ചഭൂതത്തിന്റെ തത്വമായി മാറുന്നു. വീണ്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ ഒന്നില്ല. നമ്മളെല്ലാം ഇപ്പൊ ഇരിക്കുന്നത് ഈ ഹാളിലാണ്, മധുവനത്തിലാണ്. മധുവനമെന്ന് നമ്മൾ പേരിട്ടതാണ്. ഈ ഓരോ സാധനവും എടുത്തു മാറ്റിയാലും നമ്മൾ ഇവിടെയാണ് നിൽക്കാൻ പോകുന്നത്, ശരിയല്ലേ? അപ്പോൾ മധുവനം എന്നത് ഇല്ല, ശരിക്കില്ല. ഇതാണ് ശൂന്യദർശനത്തിന്റെ സങ്കല്പം. അവരും എവിടെയാണ് എത്തുന്നത്? നേരത്തെ പറഞ്ഞ അതേ തലത്തിലാണ്. നേരത്തെ ശങ്കരൻകുട്ടി സാറ് പറഞ്ഞില്ലേ, അനുഭൂതിയുടെ തലത്തിലെല്ലാവരും ഒന്നാണ്, വാക്കിന്റെ കാര്യത്തിൽ വിഭിന്നമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് ദർശനവും പ്രായോഗിക തലത്തിൽ വ്യത്യസ്തമാണെങ്കിലും
ആത്യന്തിക തലത്തിൽ ഒന്നാണ്. മൂന്നു പേരും ദാർശനികന്മാരാണ്. ബുദ്ധന് ശേഷം വന്നവരെല്ലാം ബുദ്ധിസ്റ്റുകളായിരുന്നു, ബുദ്ധ ഫിലോസഫേഴ്സ് ആയിരുന്നു. ഫിലോസഫിയും ദർശനവും തമ്മിലുള്ള വ്യത്യാസം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ദർശനം കാണലാണ്, പറഞ്ഞറിയിക്കാനാവാത്ത അനുഭവങ്ങളാണത്. ആ അനുഭവമാണ് ചിരിച്ച ബുദ്ധനെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണില്ല. കണ്ണടച്ചിരിക്കുന്ന ബുദ്ധനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആനന്ദത്തോടുകൂടി പുഞ്ചിരിക്കുന്ന ബുദ്ധനെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ബുദ്ധൻ ബുദ്ധനാണ്, ബുദ്ധൻ ബുദ്ധനാണെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയാനാവില്ല. വളരെ പ്രസിദ്ധമായൊരു ചിത്രമുണ്ട്, സാധാരണ ചിത്രകാരന്മാർക്കൊക്കെ അറിയാം. മഹാകാശ്യപന് ഒരു താമരപ്പൂ കൊടുക്കുന്നൊരു രംഗമുണ്ട്. ആ രംഗം പറയുകയാണ്, ഈ ശൂന്യത എന്ന് പറഞ്ഞാൽ, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ ശൂന്യത എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാനാവാത്തതാണ്, വാക്കുകൊണ്ട് പറയാനാവാത്തതാണ്, പിന്നെയോ അനുഭവിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ. ജോഗ്രഫി ടീച്ചർ സ്കൂളിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലോബ് കൊണ്ടുവരാറുണ്ട്. കൊണ്ടുവന്നിട്ട് പറയും, ഇത് ഇന്ത്യയാണെന്ന് പറയും, അല്ലേ? ഇത് ഇന്ത്യയാണ്, ഇത് കേരളമാണ്. ഇത് ഇന്ത്യയുമല്ല, ഇത് കേരളവുമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഗ്ലോബ് നമ്മളെ ഇന്ത്യയെ കണ്ടെത്താൻ സഹായിക്കും, അല്ലേ? ഈ ഗ്ലോബ് ഉണ്ടെങ്കിൽ നമുക്ക് രാജ്യങ്ങൾ ഓരോന്നിനെയും കണ്ടെത്താൻ സഹായിക്കും. ഇതിന്റെയാണെന്ന് കരുതുന്നവൻ ബുദ്ധന്റെ ലോകത്തിലല്ല, അവൻ ബോധമില്ലാത്തവന്റെ ലോകത്തിലാണ്. ബോധമുള്ളവനാണ് ബുദ്ധൻ. അങ്ങനെയുള്ള ബുദ്ധൻ അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിലെത്തിച്ചേരുമെന്നുള്ളതാണ്. അപ്പോ ആ തരത്തിൽ ആണ് ദർശനം എന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ച് AC റൂമിലിരുന്ന് ചർച്ച ചെയ്യുന്ന, ബുദ്ധിപരമായി ചർച്ച ചെയ്യുന്ന ആളുകളാണ് സാധാരണ ഫിലോസഫേഴ്സ്. ഇതാണ് ഫിലോസഫിയും ദർശനവും തമ്മിലുള്ള വ്യത്യാസം. ശങ്കര ദർശനത്തിൽ ദാർശനികന്മാര് എന്ന് പറയുന്ന ആളുകളൊന്നും എന്റെ യൂണിവേഴ്സിറ്റിയിലില്ല, ഫിലോസഫേഴ്സ് ഉണ്ട്. കാരണം എല്ലാ ദർശനത്തിനും ഒരു കർമ്മ പദ്ധതിയുണ്ട്, ഒരു ഉപാസന ക്രമമുണ്ട്. അതിൽ വേദാന്തികളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ ദമ ഉപരതി തിദിക്ഷ സമാധാനം ശ്രദ്ധ. വിസ്തരിക്കാൻ നേരെയില്ലാത്തതുകൊണ്ട് ഒരെണ്ണം മാത്രം പറയാം. ശമ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ നിഗ്രഹമാണ്. എന്തിനാണ് മനസ്സിനെ നിഗ്രഹിക്കാൻ നിൽക്കുന്നത്? മനസ്സ് യാഥാർത്ഥ്യത്തിനെതിരാണ്. മനസ്സിന് നിലനിൽക്കണമെങ്കിൽ ഭൂതകാലമോ ഭാവികാലമോ അല്ലെങ്കിൽ കുറെ നുണകളോ വേണം. ഇങ്ങനെ നുണയുടെ ലോകത്ത് നിൽക്കുന്നതായ ഈ മനസ്സിനെ ഇല്ലാതാക്കുമ്പോഴാണ് നമ്മൾ സത്യത്തെ അറിയുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ ശമം, ദമം രണ്ടാമത്തേത് ഇന്ദ്രിയ നിഗ്രഹമാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് ദാർശനികന്റെ LKG എന്ന് പറയുന്നത്. പുസ്തകങ്ങൾ, ശങ്കരവേദാന്തം കംപ്ലീറ്റ് പഠിച്ചത് കൊണ്ട് ദാർശനികനാവില്ല. ബുദ്ധന്റെ ത്രിപിടകങ്ങൾ പഠിച്ചാലും ബൗദ്ധദർശനാവുന്നില്ല എന്നുള്ളതാണ്. ഈ നിലയിൽ തത്വചിന്തയും ദർശനവും രണ്ടും രണ്ട്. ഇനി ശ്രീനാരായണ ഗുരുദേവനും നമ്മുടെ ശങ്കരാചാര്യസ്വാമികളും എവിടെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത്, കുറച്ച് ഉദാഹരണം, ആയിരത്തിലേറെ സമാനതകളിലുള്ളതിൽ കുറച്ച് മാത്രം പറയാം. അതിൽ ഈ സമാനതകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ നടേശനല്ല, സാക്ഷാൽ നടരാജഗുരുവാണ് ആദ്യമായി പറഞ്ഞത്. നടരാജഗുരുവും ആഗമാനന്ദ സ്വാമിയും നിത്യഗുരുവും ബാലരാമപ്പണിക്കരും മുനിനാരായണ പ്രസാദും പ്രൊഫസർ R വാസുദേവൻ പോറ്റിയും ഒക്കെയാണ് ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള അഭേദത്തെക്കുറിച്ച് വാചാലമായി സംസാരിച്ചത്. ഇതിൽ ആദ്യമായി സംസാരിച്ച നടരാജഗുരു 1970 മാർച്ച് മാസം 21st വ്യാഴാഴ്ച വൈകുന്നേരം 3:30 ശേഷം കാലടിയിൽ ശ്രീ ശങ്കരാചാര്യരുടെ അമ്മയുടെ സമാധി പീഠത്തിൽ നിന്നുകൊണ്ട് വിതുമ്പുന്ന ഒരു രംഗം സ്വാമിക്കറിയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എഴുതുന്നുണ്ട്. അദ്ദേഹം വിതുമ്പാൻ കാരണം സൗന്ദര്യലഹരിക്ക് അദ്ദേഹം ഒരു ഗംഭീരമായ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്.
ആ വ്യാഖ്യാനം എഴുതിയപ്പോഴാണ് ആരാണ് ജഗദ്ഗുരുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. ഏതൊരു നാട്ടുംപുറംകാരനെയും പോലെ ജാതി ഉണ്ടാക്കിയത് ശങ്കരാചാര്യരാണെന്ന് കാണാതെ പഠിച്ചിരുന്നതാണ് നടരാജഗുരുവും. അദ്ദേഹം ഇടറുന്ന കണ്ഠത്തോടുകൂടി പറഞ്ഞു, അത്രേ തന്നോട് തന്നെ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ സന്യാസി പാരമ്പര്യത്തിന്റെ മാതൃത്വം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണിത്. മുതലക്കടവിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്നാണ് ഇന്ത്യൻ സന്യാസി പാരമ്പര്യം എന്താ പറയാ വളർന്നു വന്നത്. അതുകൊണ്ട് ഏതൊരു സന്യാസി ശ്രേഷ്ഠനും ഏതൊരു ആസ്തിക വിചാരം ഉള്ളവനും വന്നു നമിക്കേണ്ട ഇടമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോ ഇവര് പറഞ്ഞ ധാരാളം ഉദാഹരണങ്ങൾ തന്നെ മതിയാവും. ഇനി ഇവരാരും ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞവര് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, EMS ഡോക്ടർ സുഗതൻ, കെ ദാമോദരൻ, ഇവരാണ് നമുക്കറിയാം. പേര് വാക്കുമ്പോൾ തന്നെ ഇവർക്ക് ആർക്കും ആത്മീയതയുടേതായ യാതൊരു ബഹുമാനമില്ലാത്ത കക്ഷികളാണ്. യമനിയമാദികളുടെ അരികിലൂടെ പോകാത്തവരാണ്. ഇവിടെയാണ് എന്താ പറയാ, നമുക്ക് വേണേ പറയാം ചർച്ച ചെയ്യാം, ഇവർ അതിന് അധികാരികളല്ല. അവരാ എന്തു പറഞ്ഞെന്നറിയാമോ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പഠനം കഴിഞ്ഞ് ലാലാപാടി നടന്ന സമയത്ത് ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിലെ സ്കൂളില് എന്തേ കൃഷ്ണപിള്ള തനിക്ക് ജോലിയും കൂലയൊന്നില്ലേ ഇല്ല എന്ന താൻ പോരു ആശ്രമത്തിലേക്ക്. അങ്ങനെ ആശ്രമത്തിൽ നിർത്തി കുറ്റിപ്പുഴയിൽ നിന്ന് ഡെയിലി വന്നു പോകുന്നതിന് ബുദ്ധിമുട്ടായതുകൊണ്ട് ഗുരു പറഞ്ഞു, താൻ ഇവിടെ താമസിച്ചോളൂ, ഭക്ഷണവും കിട്ടും, താമസിക്കുകയും ചെയ്യും, ബുദ്ധിമുട്ടുണ്ട്. കുറ്റിപ്പുഴ ചെയ്തത് ശ്രീനാരായണ ഗുരുദേവൻ എന്താണോ പറഞ്ഞത് അതിന് നേർ വിപരീതമായി അദ്ദേഹം ചിന്തിക്കുകയും എഴുതുകയും ചെയ്തിരുന്നു. ഗുരുദേവൻ ബാലസുബ്രഹ്മണ്യ മന്ത്രത്തിന്റെ ഉപാസകനാണ്. ഗുരുദേവൻ പ്രതിഷ്ഠിച്ച എല്ലാ ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യന്റെ സാന്നിധ്യമുണ്ട്. അദ്ദേഹം എഴുതിയത് ചില ആളുകള് ഒരു സായിപ്പ് എന്ന് പറഞ്ഞാൽ സ്കന്ദൻ, അലക്സാണ്ടർ ആണത്രേ സ്കന്ദൻ സുബ്രഹ്മണ്യൻ. ഈ സായിപ്പിനെ പഞ്ചാമൃതവും ഇതൊക്കെ വെച്ചുകൊണ്ട് മണ്ടന്മാര് ഇങ്ങനെ ആരാധിക്കുന്നുണ്ട്. ഇതുപോലെ ഭൂലോക മണ്ടന്മാരില്ല. കുറ്റിപ്പുഴയുടെ പ്രബന്ധങ്ങൾ നോക്കുക, അതിനിശിതമായിട്ടാണ് അദ്ദേഹം വിമർശിക്കുന്നത്. പിന്നെ ഈ അദ്വൈതം എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യനെ നിഷ്ക്രിയമാക്കുന്ന, ഗുരു അദ്വൈത ആശ്രമം സ്ഥാപിച്ച് അതിൽ ഇരുന്നു കൊണ്ടാണ് ഇത് എഴുതുന്നത്. ഇങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പറഞ്ഞു. എന്ത് പറഞ്ഞു? ശങ്കരനെ വിമർശിച്ചു അത്രേ ഗുരു. അത് മുഖവിലക്കെടുത്തിട്ടാണ് പിന്നീട് കേരളം മുഴുവനും കുട്ടിച്ചാറാക്കിയത്. ഗുരു എന്താണ് പറഞ്ഞത്? ഗുരു പറഞ്ഞത് സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പ പൂണ്ടവൻ. ശ്രീ ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് സരളാദ്വയ ഭാഷ്യകാരൻ എന്നാണ്. ശ്രീബുദ്ധനെ കുറിച്ച് പറഞ്ഞതോ ഭൂതദയാക്ഷമദ്ധി ക്ഷമ അദ്ധി ഭൂതദയയുടെയും ക്ഷമയുടെയും സമുദ്രമാകുന്ന ബുദ്ധ ഭഗവാൻ. എത്ര ആദരവോടുകൂടിയാണ് ഗുരു തന്റെ 60 കൃതികളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഇവരുടെ രണ്ടുപേരെയും കുറിച്ച് പറയുന്ന ഇടം അവിടെയാണ്. പക്ഷെ പാണന്മാർ പാടി നടന്നു, ഗുരു ശങ്കരാചാര്യരെ ജാതിയുടെ ദാർശനികനെന്ന് പറഞ്ഞു, ജാതിയുടെ ദാർശനികനെന്ന് പറഞ്ഞു. ഈ ശങ്കരൻ എന്ന് ഞാൻ പറയില്ല കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾക്ക് വ്യാഖ്യാനം എഴുതിയ, ഞാനെല്ലാം ബഹുമാനിച്ചിരുന്ന Dr.T.P.Sankarankutty Nair, അദ്ദേഹം എഴുതുകയാണ് ശങ്കരൻ വളരെ മോശക്കാരനായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ശങ്കരൻ അമ്പലം ഉണ്ടാക്കിയത് ബ്രാഹ്മണന്മാർക്ക് വേണ്ടി, ശ്രീനാരായണൻ ഉണ്ടാക്കിയത് പാവപ്പെട്ടവർക്ക് വേണ്ടി. ശങ്കരന്റെ അദ്വൈതം ബ്രാഹ്മണന്മാരുടെ അദ്വൈതം, ശ്രീനാരായണന്റെ അദ്വൈതം ദളിതന്മാർക്ക് വേണ്ടിയിട്ട്. ശ്രദ്ധിക്കണം, ഇതിലൊരു ഇത് പറയുന്നു എന്നിട്ട് ഞാൻ സ്വാമിയുടെ മുമ്പിൽ വെച്ച് അത് പറയണം. ഒരു വിദ്വാൻ ഇത് എഴുതിയേക്കണ ആളിനെ ഒന്നും പേരൊന്നും പറയില്ല, പറയുന്നു ശ്രീനാരായണ ഗുരുദേവൻ
ആത്മോപദേശ ശതകത്തിൽ വിവർത്തനം ചെയ്യാൻ കാരണം ഇവിടുത്തെ ബ്രാഹ്മണന്മാരുടെ മുഖത്തടിക്കാൻ വേണ്ടിയിട്ടാണ്. പാവം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് അവതാരിക എഴുതിയിട്ടുള്ളത് ഡോക്ടർ ടി ഭാസ്കരൻ പറയുന്നു, എച്ചിൽ ചോറുണ്ട പുള്ളിക്കിനിയൊരു മകനാ നീരപ്പാളി ഞാനോ പിച്ചക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിന്റെ മനോഹരമായൊരു സുബ്രഹ്മണ്യ സ്തോത്രമുണ്ട്. ഈ ഗ്രന്ഥകർത്താവ് എഴുതുന്നു, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഗുരു സുബ്രഹ്മണ്യന്റെ തന്തക്ക് വിളിക്കുകയാണെന്ന്. എങ്ങനെയുണ്ട്? ഇങ്ങനെ കേട്ടാലറക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ആ പ്രചരണത്തിൽ ജനത്തെ എന്താ പറയാ, ബുദ്ധിഭേദൻ ജനയേ അജ്ഞാനാം കർമ്മസംഗിനാം എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. ഡോക്ടർ ടി ഭാസ്കരൻ തുടരുന്നു, അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ ഈഴവരെല്ലാവരും ബുദ്ധന്മാരായിരുന്നു. ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഈഴവരെല്ലാവരും ബുദ്ധന്മാരായിരുന്നു. ബുദ്ധന്മാരെ കഴുത്തറുത്ത് കൊന്ന ആള് ശങ്കരാചാര്യ സ്വാമികളാണ്. പറഞ്ഞത് ആളാരാ? ഡോക്ടർ ടി ഭാസ്കരൻ. രണ്ടോ മൂന്നോ എം എയും പി എച്ച് ഡിയും തിരുവനന്തപുരം ഗവേഷണ ഇതിന്റെ കുറേറ്ററൊക്കെ ആയിരുന്ന അദ്ദേഹം പറഞ്ഞു സാധാരണക്കാരനത് ഏറ്റുപിടിച്ചു. ഇപ്പോൾ ഞാനെല്ലാം പ്രഭാഷണത്തിന് പോകുമ്പോൾ വെറുതെ ഇങ്ങനെ ചോദിക്കും, ആരാ, നമ്മുടെ നാട്ടിൽ ജാതി വളരെ രൂക്ഷമാണ്, ഇതിനൊക്കെ കാരണം ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ ഒന്നടങ്കും അറിയാം സാർ, അത് ശങ്കരാചാര്യ സ്വാമികളാണ്. ആരാ മക്കളെ ഇത് പറഞ്ഞു തന്നത്? ഇന്നലെ ഇന്ന ഒരാൾ വന്ന് പറഞ്ഞതാണ്. മനസ്സിലായല്ലോ? ഇങ്ങനെ ആണ് ഇവരുടെ എല്ലാ നിലപാടുകൾ. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ ജാതിയില്ല വിളംബരം പറഞ്ഞതുപോലെ അധികമായി നമേ ജാതിഭേദാഹ എന്ന് അതിശക്തമായി പറഞ്ഞത് ശങ്കരാചാര്യ സ്വാമികളാണ്. ജാതിബോധത്തെ ശവത്തെ പോലെ കളയണം. ഉപദേശ സാഹസ്രി എന്ന് പറഞ്ഞുകൊണ്ട് ആയിരം ഉപദേശങ്ങൾ അടങ്ങിയ ഒരു കൃതിയുണ്ട് ശങ്കരാചാര്യ സ്വാമികളുടെ. അതിലൊന്നാമത്തെ പ്രകരണം, ശിഷ്യൻ അറിവ് തേടി വരുമ്പോൾ ആ ശിഷ്യന് ഇത് ചോദിക്കണം, നീ ആര് എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ പറയും, ഞാൻ ബ്രാഹ്മണനാണ്, ഇന്ന കുലത്തിൽ പിറന്നവനാണ് എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കേണ്ടത്, മോനെ, ജാതി വർണ്ണം സംസ്കാരം തുടങ്ങിയതായ ഭേദചിന്തകൾ ഉള്ളവൻ ആത്മവിദ്യക്ക് അധികാരിയല്ല. വർണ്ണം സംസ്കാരം തുടങ്ങിയതായ ഭേദചിന്തകൾ ഉള്ളവൻ ആത്മവിദ്യക്ക് അധികാരിയല്ല. അതുകൊണ്ട് ഈ ബോധത്തെ ആദ്യം ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഗുരു പരിശ്രമിക്കേണ്ടത്. ഞാനൊരു 25 സ്ഥലങ്ങളിൽ കോട്ടീസ് എടുത്തു വെച്ചിട്ടുണ്ട്. ചണ്ടാളനെ ഗുരുവായി സ്വീകരിച്ചത് കൊണ്ടാണോ ഇവിടുത്തെ നമ്പൂതിരിമാര് ശങ്കരനെതിരായിട്ട് നിന്നത്? ഓർക്കുക, ചണ്ടാളോസ്തു സതു ദ്വിജോസ്തു ഗുരു തേഷ മനീഷ മമ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് 32 വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അമ്മ മരിച്ച് അറിഞ്ഞ് നാട്ടിൽ വന്നപ്പോ തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. എന്താ കാര്യം? ജാതിക്കെതിരായി പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ബ്രഹ്മസൂത്ര ഭാഷ്യം രചിച്ച് ഒരു ശിഷ്യൻ കാലടിയിൽ കൊണ്ടുവന്നപ്പോൾ അത് വാങ്ങി തീയിട്ട് കത്തിച്ച് കളഞ്ഞത് ശങ്കരന്റെ ബന്ധുക്കളായിരുന്നു. പറഞ്ഞു വരുന്നത് നമ്പൂതിരി സമുദായം ശങ്കരനെതിരായിരുന്നു എന്ന് പറയാനാ. പക്ഷേ ശങ്കരന്റെ പേരിൽ ഏൽപ്പിച്ചിട്ടുള്ളത് ശങ്കരൻ ബ്രാഹ്മണ മേധാവി എന്നാണ്. ടെക്സ്റ്റാണ് ഞാൻ പറയുന്നത്, ചരിത്രമല്ല. സാറിന്റെ ഭാഷയിലൊക്കെ ചരിത്രം പറയാം, ഞാൻ ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഈ നിലയിൽ ശ്രീ ശങ്കരാചാര്യര് പറഞ്ഞു വെച്ചത് പലതും ഫാക്ച്വൽ എറേസ് ആയി. അതിൽ ഓരോ കാര്യവും എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ശങ്കരാചാര്യരുടെ ഏറ്റവും വലിയ തത്വം എന്ന് പറഞ്ഞാൽ പ്രജ്ഞാനം ബ്രഹ്മ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര. ഗുരു എന്താ പറഞ്ഞേക്കണത്? അറിവാണ് ബ്രഹ്മം. ഒരു വ്യാഖ്യാതാവ് പറഞ്ഞു, കണ്ടോ കണ്ടോ, ശങ്കരൻ ബ്രഹ്മം എന്ന് പറഞ്ഞപ്പോൾ ഗുരു അറിവെന്ന് പറഞ്ഞു. എന്താ പറയാ, ഈ ബ്രഹ്മം എന്നും പ്രജ്ഞാനം എന്ന് പറഞ്ഞാലും മലയാളമാണ് അറിവെന്ന് പറഞ്ഞാൽ.
അതിന്റെ പേരിൽ എന്തല്ല ആത്മോപദേശ ശതകം എന്ന കൃതി 100 ശ്ലോകങ്ങൾ എഴുതിയപ്പോൾ ഒരു സ്ഥലത്ത് പോലും ബ്രഹ്മം എന്ന പദം ഉപയോഗിച്ചില്ല. ഇത് കാണിക്കുന്നത് അദ്ദേഹം ബ്രഹ്മത്തിനെതിരായിരുന്നു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ നിലയിലാണ് പല ബുദ്ധിജീവികളും ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ അതിൽ ഒരൊറ്റൊരു കാര്യം മാത്രം പറയുകയാണ്. ബ്രഹ്മവിദ്യാപഞ്ചകം എന്ന് പറയുന്ന ഒരു കൃതി, ഞാൻ ഈ സംസാരിക്കുന്നതെല്ലാം ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാവുന്ന ഒരു സന്യാസി ശ്രേഷ്ഠന്റെ മുമ്പിലാണ്, അതിനേക്കാൾ ഏറെ ഇതിനെക്കുറിച്ച് അറിവുള്ളവരുടെ മുമ്പിൽ നിന്നാണെന്ന് കൃത്യമായ ബോധ്യത്തോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ ബ്രഹ്മവിദ്യാപഞ്ചകം എന്ന് പറയുന്ന കൃതി കണ്ട് കാണുകയോ പഠിക്കുകയോ ചെയ്തിട്ടുള്ളവർക്കറിയാം ബ്രഹ്മ എന്ന് തന്നെയാണ്. മനസ്സിലല്ലേ? കൊടുത്തിരിക്കുന്നത് ബ്രഹ്മ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടാണ്. നിത്യാനിത്യ വിവേകതോഹിനിതര നിർവേദമാപത്യ സദ് വിദ്വാൻ അത്ര ശമാതിഷക്കലസിതസ്യാം മുക്തികാമോ ഭൂവി എന്ന് പറഞ്ഞു തുടങ്ങുന്ന 5-5 ശ്ലോകമാണ് ഈ കൃതി. ശങ്കരാചാര്യസ്വാമികളുടെ വിവേക ചൂടാമണിയുടെ എന്താ പറയുക, വിവേക ചൂടാമണിയുടെയും പ്രബോധ സുധാകരത്തിന്റെയും ഉപദേശ സാഹസ്രയുടെയും ഏറ്റവും ആറ്റിക്കുറുക്കിയ രൂപമാണ്. നിത്യം അനിത്യം, ചിത്ത് ജഡം, രണ്ടേ ഉള്ള ഈ ലോകത്തിൽ അല്ലേ? ആത്മ അനാത്മ, ചിത്ത് ജഡം, ബ്രഹ്മ ജഗത്ത്, ക്ഷേത്രജ്ഞൻ ക്ഷേത്രം, ഇങ്ങനെ ഈ രണ്ട്, ആ രണ്ടിനെ ഓരോരുത്തരും ഓരോ പേരിട്ട് വിളിക്കാറുണ്ട്. ഇപ്പൊ ഗുരുദേവൻ ആത്മാവിനെ കരു എന്നൊരു പദം ഉപയോഗിച്ചുകൊണ്ടാണ്, അറിവിലുമേറി അറിഞ്ഞിരിക്കുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്തും ഉജ്ജ്വലിക്കും, കരുവിനെ കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതര വീണ് വണങ്ങിയെന്നാണ് പറയുന്നത്. ഈ കരു എന്നാണ് പലരും പറഞ്ഞു കണ്ടോണ്ടോ, കരു എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്, ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗുരു പിന്നീട് പറയുന്നു ഭാനുമാൻ അല്ലെ, വിലമതിയാതെ വിളക്ക്. ഇങ്ങനെ എത്രയോ പദങ്ങൾ മാറി മാറിയാണ് ഉപയോഗിക്കുന്നത്. അതിന് ഒരു സഹൃദയത്വം പോലും ഇല്ലാതെ ആണ് ഇവരിൽ പല ആളുകളും സംസാരിക്കുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ നിത്യാനിത്യ വിവേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭേദവിജ്ഞാനത്തിന്റെ തുടക്കമാണ്. ശിഷ്യൻ നിത്യമേത് അനിത്യമേത് എന്നുള്ള ബോധം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് വരുമ്പോൾ ആണ് ഗുരുവിനെ, എങ്ങനെയുള്ള ഗുരുവിനെ, ശമാധിഷക്കങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതായ ഗുരുവിനെ സമീപിക്കുന്നത്. ആ ഗുരുവിനോട് ഇവർ ചോദിക്കുന്നതാണ് സാധാരണ എല്ലാവരും, കോഹം കുതോ ജഗതിരി, ജീവിവർഗത്തിൽ ഞാൻ ആര്, ഈ നിൽക്കുന്നവരെല്ലാം ആര് എന്ന് ചോദിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. ജീവിവർഗത്തിൽ കാരണം നമുക്ക് ഞാൻ നിലനിൽക്കുന്നു എന്ന് മാത്രമേ അറിയുള്ളൂ, പക്ഷെ ഞാൻ ആരെന്നറിയില്ല. ഈ ഇരിക്കുന്നവരെല്ലാം ആരാണെന്നൊരു ബോധമുണ്ട്, പക്ഷേ തിരിച്ചറിവില്ല. അതുകൊണ്ട് ഈ ചോദ്യമാണ് എല്ലാ ശിഷ്യന്മാരും അല്ലെ എല്ലാ മാനവന്മാരും ചോദിക്കുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നിർവൃതി പഞ്ചകം എന്ന കൃതിയിൽ ഗുരു അവതരിപ്പിക്കുന്നത്. ഇത് ശ്രീ ശങ്കരാചാര്യരുടെ നിർവാണ ഷട്കം എന്ന് പറയുന്ന കൃതിയുടെ അതേ ആശയമാണ്. കോ നാമദേശ കാ ജാതി പ്രവൃത്തി കിയത്വയ ഇത്യാദി വാദോ ഉപരതിർ യസ്യ തസ്യൈവ നിർവൃതി എന്ന് പറഞ്ഞുകൊണ്ട്, എന്താണ് നിർവൃതി എന്ന് പറയുന്നുണ്ട്. ആ നിർവൃതി ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുദേവനും പറയുന്നത് ഒന്നാണ്. ഇങ്ങനെ ഒട്ടേറെ സമാനതകൾ, ഇതെല്ലാം താത്വികമായിട്ടുള്ളതാണെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള 2-3 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഞാൻ ഒരു ശ്ലോകം ചൊല്ലുന്നു, അത് ആരെഴുതിയതാണെന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ബ്രഹ്മമുഖാമരവന്തി തലിംഗം ജന്മജരാമരണാന്തകലിംഗം, ആരെന്നറിയോ? അർമ്മി പറയാമോ? ആരുടെ മാത്രം പറഞ്ഞാൽ മതി, സുഗത പറയണ്ട കേട്ടോ, ബാക്കിയുള്ളവർക്ക് പറയാൻ പറ്റുമോ?
ഇത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണ്. ഇനി ശങ്കരാചാര്യ പറയുന്നത് കേട്ടോളൂ. ബ്രഹ്മമുരാരിസുരാർച്ചിതലിംഗം നിർമ്മലഭാസിതശോഭിതലിംഗം. സമാനമായ പദങ്ങൾ, സമാനമായ ആശയങ്ങൾ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മനോരമക്കാരനോ മാതൃഭൂമിക്കാരനോ ഏഷ്യാനെറ്റുകാരനോ പറഞ്ഞും ഗുരു ഒരു കവിത എഴുതുമെന്ന് പറഞ്ഞിട്ട് എഴുതിയതല്ല, അനുഭവത്തിന്റെ അനുഭൂതിയുടെ തലത്തിൽ നിന്നും നിർഗളിച്ചതാണ്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെല്ലാം അവിദ്യയുടെ ലോകത്താണ്. അവിദ്യയുടെ ലോകത്ത് സഞ്ചരിക്കുന്ന നമ്മളെ നമുക്കറിയാം വെള്ളം അത് H2O ആണ്. അത് ഇവിടത്തുകാരനോ അമേരിക്കക്കാരനോ ഒന്നാണ്. ഇപ്പുറത്ത് വിദ്യയുടെ ലോകത്ത് വലിയ തിരക്കുണ്ടാവാറില്ല. ആ വഴിയിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ അനുഭവവും അനുഭൂതിയും ഒന്നായിരിക്കും, ഭാഷ വ്യത്യാസമായിരിക്കും. ശങ്കരാചാര്യൻ ഇക്കാര്യം സംസ്കൃതത്തിൽ പറഞ്ഞപ്പോൾ ശ്രീബുദ്ധൻ അത് പാലിയിൽ ആണ് ഏറെയും പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും ശ്രീനാരായണ ഗുരുദേവന് സംസ്കൃതത്തോടൊപ്പം മലയാളത്തിലും തമിഴിലും പറയേണ്ടിയിരുന്നു. കാരണം തമിഴ് അദ്ദേഹത്തിന്റെ പാരമ്പര്യമാണ്. അഗസ്ത്യനും പുലിപ്പാണിശത്തരും ഭോഗരും ചട്ടേസ്വാമിയും മുട്ടേസ്വാമിയും തുടങ്ങി 64 ശൈവ ഗുരുക്കന്മാരിലൂടെ വന്ന് 5 ഗുരുക്കൾ വരെ വന്നു നിൽക്കുന്നതായ ശൈവ പാരമ്പര്യത്തിന്റെ വക്താവാണ് ശ്രീനാരായണ ഗുരുദേവൻ. പൊട്ടിമുളച്ചതല്ല. ഗുരുവിനെ ഗുരുവില്ലെന്നാണ് പറയുക സാധാരണ. അല്ല, ഗുരുവില്ലാത്തവർ ആരുമില്ല. അല്ല, നമുക്ക് എല്ലാവർക്കും ഗുരുവുണ്ടെന്നുള്ളതാണ്. അപ്പോ ലിംഗാഷ്ടകത്തിന്റെയും ചിദംബരാഷ്ടകത്തിന്റെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇമ്മിണി ഉണ്ടത്. ഇനിയും വിനായകാഷ്ടകം എന്ന് പറയുന്ന ഒരു കൃതി നോക്കാം. നമദേവ വൃന്ദം ലസദ്വേദ കന്ദം ശിരശ്രീമതിന്ദും ശ്രിതശ്രീ മുകുന്ദം. ഇത് വിനായകാഷ്ടകം ശ്രീനാരായണഗുരു. ഗണേശ ഭുജംഗം ശങ്കരാചാര്യർ പറയുന്നു. ഗളദാന ഗണ്ഡം മിളഭൃംഗശന്ദം ചലച്ചാരുശുണ്ഡം ജഗത്രാണശുണ്ഡം. അത് മാത്രം 2 മണിക്കൂർ ഞാൻ പറയാമെങ്കിൽ വീണ്ടും വരുന്നു. ഗോവിന്ദാഷ്ടകത്തിലും ഗുഹാഷ്ടകത്തിലും ഉള്ളതായ സമാനതകൾ. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ഠപ്രാംഗണരിംഗണലോലമനായാസം പരമായാസം. ഇപ്പോഴത്തെ ശാന്തം ശംഭുതനൂജം സത്യമനാധാരം ജഗദാധാരം ജ്ഞാതൃജ്ഞാന നിരന്തര ലോകഗുണാതീതം ഗുരുണാതീതം. സമാനമായ പദങ്ങൾ, സമാനമായ ആശയങ്ങൾ, സമാനമായ അലങ്കാരങ്ങൾ ഇങ്ങനെ പോകുന്നു. ഒന്നല്ല, ഇമ്മിണിയുണ്ട്. അതിന് അടിക്കുറിപ്പെഴുതി ശ്രീനാരായണ ഗുരുദേവൻ പക്വത വരാത്ത കാലഘട്ടത്തിൽ എഴുതിയതാണ് ഇതെല്ലാം. ശ്രദ്ധിക്കുക, ശ്രീനാരായണ ഗുരുവിനെ ബോധമൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ എഴുതിയതാണ് ഈ കൃതി എന്നാണ് വ്യാഖ്യാതാക്കന്മാരുടെ കണ്ടെത്തൽ. നമുക്കൊന്നും പറയാനില്ല അവരെ കുറിച്ച്, മനസ്സിലായി. പിന്നീട് ഇങ്ങനെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒട്ടേറെ കൃതികളുടെ സാമ്യം ഉണ്ട്. അതോടൊപ്പം ശ്രീനാരായണ ഗുരുദേവനും ബുദ്ധനും ശങ്കരാചാര്യരും മേളിക്കുന്ന സ്ഥലങ്ങളുണ്ട്. തപോനിഷ്ഠന്മാരായിരുന്നു 3 പേരും. കൃപാലുക്കളായിരുന്നു. ധർമ്മത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ബുദ്ധന്റെ ധർമ്മപദം നമുക്കറിയാം. പാപം ധർമ്മം എന്നതിനെ പാലിയിൽ ധമ്മ എന്ന് പറഞ്ഞു. ഇത്രയും വ്യത്യാസമുള്ളു. എന്താണ് ധർമ്മം? ധർമ്മയേവ പരം ദൈവം ധർമ്മയേവ മഹാധനം ധർമ്മ സർവത്ര വിജയി ഭവതു ശ്രേയസേ നൃണാം. ആരാശ് ഗുരുദേവൻ ലോകത്തിലെ ഏറ്റവും വലിയ ചെറിയ കുട പോപ്പി എന്ന് പറയാറുണ്ട്. ഇതുപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും വലിയ ചെറിയ കൃതി ഏതാന്ന് ചോദിച്ചാൽ ധർമ്മം. കഴിഞ്ഞു, അതിലെല്ലാം ഉണ്ട്. ആ ധർമ്മത്തിന് 2 കാല്. എന്താണ് യമം? നിയമം. എന്താ യമം? സോഷ്യൽ ഒബ്ലിഗേഷൻ. മലയാളത്തിൽ പറഞ്ഞെങ്കിലേ കാര്യം മനസ്സിലാവുള്ളൂ. സോഷ്യൽ ഒബ്ലിഗേഷൻ ആണ് യമം. രണ്ടാമത്തത് നിയമം.
ഇൻഡിവിജ്വൽ ഡിസിപ്ലിൻ. എന്താണ് സോഷ്യൽ ഒബ്ലിഗേഷൻ? അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. മനുഷ്യൻ ഹിംസ അവന്റെ സ്വഭാവമാണ്. മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം ഹിംസയാണ്. അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും അതിന്റെ വിപരീത ജ്ഞാനം കൊണ്ട് ഇതിനെ തേച്ച് തേച്ച് ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രകൃതി കൊണ്ടോ ഓരോ നിമിഷവും നമ്മൾ ഹിംസ ചെയ്തിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാണവായുവിനെ സ്വീകരിച്ച് അഹങ്കാരവായുവിനെ കൊടുത്തുകൊണ്ട് ഇവിടെ ഉഷ്ണം അല്ലെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഹിംസയാണ്. ആ ഹിംസ കുറക്കുക മാത്രമേ പറ്റുള്ളൂ, ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം ഹിംസയായതുകൊണ്ടാണ് അഹിംസ പരമോധർമ്മ എന്ന് വേദങ്ങളും ഉപനിഷത്തുക്കളും പറഞ്ഞു. എല്ലാ ആചാര്യന്മാരും പറഞ്ഞു, നീ ഒരു മനുഷ്യനാവണമെങ്കിൽ അഹിംസാവാദിയാണ്. ബുദ്ധൻ അഹിംസാവാദിയായിരുന്നു. ഗുരുദേവൻ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ വരണമെന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, അങ്ങനെ ജീവിച്ചതാണ്. ശങ്കരാചാര്യരും പറഞ്ഞു, നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ സാധിക്കുന്നത്? അപ്പോ ധർമ്മത്തിന്റെ കാര്യത്തിലും ഇവർ സമാനരാണ്. ഇവർക്ക് മൂന്നുപേർക്കും ശിഷ്യന്മാരുണ്ടായിരുന്നു. മൂന്നുപേരും ബുദ്ധന്റെ, നമുക്കറിയാം ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ചരണം ഗച്ഛാമി, സംഘം ചരണം ഗച്ഛാമി. ഇത് മൂന്നുപേരും ഇവർ ചെയ്തതല്ലേ. ബുദ്ധനെ ശരണം പ്രാപിക്കുന്നല്ല പറഞ്ഞത്, ബോധമുള്ള അവസ്ഥയെ ശരണം പ്രാപിക്കുന്ന പറഞ്ഞത്. ബുദ്ധൻ ആരാ? ബോധം വന്നവനാണ്. ആ ബോധം വന്ന അവസ്ഥയെ ശരണം പ്രാപിക്കണം. ബുദ്ധന്റെ പ്രതിമ പോലും വെക്കരുതെന്നാണ് ബുദ്ധൻ തന്റെ അന്ത്യനാളുകളിൽ ശിഷ്യന്മാർക്ക് കൊടുത്ത ഉപദേശം. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമകള് നമ്മുടെ പ്രമോദനെ പോലുള്ള ആളുകൾക്ക് അതുകൊണ്ട് വലിയ മെച്ചമുണ്ട്. കാരണം നിങ്ങൾ ശില്പങ്ങളാണ്, അതുകൊണ്ട് പറ്റല്ലേ. ശില്പങ്ങള് വെച്ചില്ലായിരുന്നുവെങ്കിൽ ലോകത്തിലെ ഉദാത്തമായ ശില്പങ്ങൾ ഇന്ന് ബുദ്ധന്റേതാണ്. അപ്പോൾ ബുദ്ധദേവൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ ഒരു തരത്തിലും ആരാധിക്കരുത് കേട്ടോ, ദേവി ചെയ്ത്. നിങ്ങൾ സ്വയം ബുദ്ധനാകുക, നീ നിനക്ക് വിളക്കാകുക. ആനന്ദനോട് പറഞ്ഞതാണ്, നീ നിനക്ക് വിളക്കാകുക. ഇങ്ങനെ പറഞ്ഞല്ലോ ശിഷ്യപരമ്പര, ആശ്രമങ്ങള്, സംഘം. ആശ്രമങ്ങള് അദ്വൈത ആശ്രമം, ഭാരതത്തിലെ നാല് സ്ഥലങ്ങളില് ശങ്കരാചാര്യര് മഠങ്ങൾ സ്ഥാപിച്ചത് നമുക്കറിയാം. ഓരോ വേദങ്ങളും, വേദം എന്നാൽ അറിവാണ്, അറിവിന്റെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ പിൽക്കാലത്ത് വന്ന പാണന്മാർ നാട്ടിൽ നിന്ന് ഓടി, MGSന്റെ ഭാഷയിൽ പറഞ്ഞ നാട്ടിൽ നിന്ന് അടിച്ചോടിച്ച ജാതി കോമരങ്ങളെല്ലാം ഉറഞ്ഞു തുള്ളുന്ന സ്ഥലമായി ഇത് മാറി എന്നത് വൈപരീത്യമാണ്. പാവം ശങ്കരാചാര്യരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീനാരായണ ഗുരുദേവനും ആലുവയിൽ സ്ഥാപിച്ചത് അദ്വൈത ആശ്രമമാണ്. മനസ്സിലായില്ലേ? ബുദ്ധനും ആ തരത്തിലുള്ള സംഘ, അവരുടെ എന്താ പറയുക, സംഘങ്ങൾ നിർമ്മിക്കുകയും അവരുടെ രൂപീകരിക്കുകയും അത് അത്തരത്തിലുള്ള വ്യവസ്ഥയും ചെയ്തിരുന്നു. ഇങ്ങനെ ഏത് തലത്തിൽ നോക്കിയാലും ഇവരുടെ എല്ലാം ജീവിതവും അനുഭവവും എല്ലാം സമാനതയുള്ളതായിരുന്നു. ഉടുത്ത വസ്ത്രത്തിന്റെ കളർ നോക്കിയിട്ട് അവരുടെ ദർശനത്തെ നമ്മൾ കാണി ചോദിക്കരുത്. ശങ്കരാചാര്യൻ കാവ്യം ഉടുത്തപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ വെളുത്തതിട്ടു അല്ലെങ്കിൽ മഞ്ഞയിട്ടു, അപ്പൊ മനസ്സിലാക്കിക്കൊള്ളും ബുദ്ധനോട് മാത്രമേ ചായുള്ളൂ, ശങ്കരനോട് മഹാ അപരാധമാണ് കാണിച്ചതെന്നാണ് ഈ ആളുകൾ പറഞ്ഞു കിടക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു ചരിത്രപരമായ ഒരു കാര്യം കൂടി കൂടുതൽ ഓർമ്മയുണ്ട്, ഓർമ്മിക്കണം നമ്മള്. ബുദ്ധന്റെ വഴി വ്യത്യസ്തമായി. ആ വഴിയിലൂടെ എല്ലാവർക്കും സഞ്ചരിക്കാൻ പറ്റില്ല, അത് ബുദ്ധന് മാത്രമേ സാധിക്കുള്ളൂ. പിൽക്കാലത്ത് വന്ന പലർക്കും സാധിച്ചില്ല എന്നതുകൊണ്ട് എന്നതാണ് ചരിത്രം കാണിക്കുന്നത്. 1934 നാഗപ്പൂരിലെ നടന്ന 3.5 ലക്ഷം ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രി ഉണ്ടായിരുന്ന ബാബാ സാഹിബ് അംബേദ്കർ 3.5 ലക്ഷം പേരെ മതം മാറ്റിക്കൊണ്ട് പ്രസംഗിച്ചത് ഈ നാട് നന്നാവണമെങ്കിൽ നമ്മളെല്ലാം ബുദ്ധന്മാരാകണമെന്നാണ്. പക്ഷെ ഒരു ബുദ്ധൻ പോലും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചത് ഗീതയും ഭഗവത്ഗീതയും ഉപനിഷത്തും മനുസ്മൃതയൊക്കെ ചുട്ടു കത്തിക്കണമെന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശിരസ സ്വീകരിച്ചുകൊണ്ട് 4 മാസത്തിന് ശേഷം വീണ്ടും അത് കത്തിച്ചു.
നമ്മുടെ വൈക്കത്തും അതിന്റെ അനുഗണനം ഉണ്ടായി. ഞങ്ങളുടെ തൃശ്ശൂരും നടന്നു. അന്ന് CPM നേതാക്കൾ ബുദ്ധിയുള്ള ചില ആളുകളുണ്ടായിരുന്നു. അവര് പറഞ്ഞ് തെറ്റ് ചെയ്യരുത്, കത്തിച്ചല്ല പരിഹാരം ഉണ്ടാക്കുന്നത്. അംബേദ്കറുടെ സ്മൃതി മനുഷ്യവിരുദ്ധവും സ്ത്രീ വിരുദ്ധവും പ്രകൃതി വിരുദ്ധമായതുകൊണ്ടാണ് 100+ അമെന്റ്മെന്റ് വന്നത്. അമെന്റ്മെന്റ് വരുത്തിക്കൊണ്ട് നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്തേ മനുസ്മൃതി അമെന്റ്മെന്റ് വരുത്തിക്കൊണ്ട് സ്വീകരിച്ചാൽ എന്താ ബുദ്ധിമുട്ട്? മനുസ്മൃതി വായിച്ചാലല്ല ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. മനുസ്മൃതിയുടെ ടൈറ്റിൽ പോലും കാണാനാണ് ഇങ്ങനെ വിമർശിക്കുന്നത്, പറഞ്ഞു വരുന്നത്. ബുദ്ധന്റെ എന്ന് പറഞ്ഞ് സഞ്ചരിച്ച പലരും ബോധമുള്ളവരുടെ വഴികളായിരുന്നില്ല, അതിനവർ ശ്രമിച്ചിരുന്നില്ല. അവരുടെ ലക്ഷ്യം മറ്റു പലതുമായിരുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും വരുന്നു. ബുദ്ധ ദർശനത്തിന്റെ കഞ്ച് എന്ന് പറയാവുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ അഷ്ടാംഗ മാർഗമാണ്. ചത്വാരി ആര്യസത്യങ്ങളാണ്. ഈ ചത്വാരി ആര്യസത്യങ്ങളും പഞ്ചശീലങ്ങൾ, പഞ്ചശീലത്തിന് പകരം പഞ്ചശീലം എന്നാണ് പറയുന്നത്. എന്താണ് പഞ്ചശീലങ്ങൾ? കൊല്ലായിക, കക്കായിക, എന്താ പറയാ, ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ബ്രഹ്മചര്യം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. മദ്യം ഉപയോഗിക്കരുത്, കള്ളം പറയരുത്. ഗുരുവിന്റെ കൃതികളിൽ ഉടനീളം കാണുന്നത് ഇതാണ്. ശങ്കരാചാര്യ കൃതികളിൽ ഉടനീളം കാണുന്നതാണ്. പിന്നീട് അഷ്ടാംഗയോഗം, അത് പാലിയിലാണ് അദ്ദേഹം പറഞ്ഞത്. സമ്മാദിഷ്ടി, സമ്മാദിഷ്ടി എന്നുള്ളതിന് സംസ്കൃതത്തിലെ സമ്യക് ദൃഷ്ടി, നല്ല കാഴ്ചപ്പാട്, ഇതാണ് അതിന്റെ അർത്ഥം. മോശം കാഴ്ചപ്പാടിനെ കുറിച്ച് ശങ്കരാചാര്യരോ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താ സമ്മാദൃഷ്ടി എന്ന് പറഞ്ഞാൽ, ഇരുവിരിവായി വിടർന്നു നിൽക്കുന്ന ഈ ലോകത്തിനെ, ഇരുവിരിവായി വിടർന്നു നിൽക്കുന്ന ഈ ലോകത്തിനെ നിങ്ങൾ അതുപോലെ ഉൾക്കൊള്ളുകയോ അതുപോലെ അകറ്റി നിർത്തുകയോ ചെയ്യുക. രാത്രിയും പകലും, ജയവും പരാജയവും, ജനനവും മരണവും, വിശപ്പും ദാഹവും, സുഖവും ദുഃഖവും എന്നത് ജീവിതമാണ്. അഭേദ ദർശനത്തിൽ മോക്ഷം എന്ന് പറയുന്നു. പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, അനുഭവം ഒന്നാണ്. അതുകൊണ്ട് ഇവരിൽ കാണുന്ന സമാനതകൾ ഇനിയും നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളെ പല തട്ടുകളിൽ പിരിക്കുന്നതിന്, വിഭാഗീയതകളും ജാതിബോധവും നിറക്കുന്നതിന് വേണ്ടി ആയിരുന്നു ഇത്തരത്തിലുള്ള മുറിവുകൾ. മുറിവില്ലാത്ത അറിവിൻ്റെ ഉപജ്ഞാതാക്കളെ അവർ എന്താ മുറിവിൻ്റെ അറിവുകളാക്കി അവതരിപ്പിച്ചു എന്നതാണ് മുന്നേ കടന്നുപോയർ ചെയ്ത കൊടിയ പാപം. അതിനൊരു പരിഹാരം എന്നത് ഈ മധുവനത്തിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മുട്ട് വിളയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും സായി ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണ് തെക്കൻ കേരളം ഏത് കാലഘട്ടത്തിലും കേരളത്തിന്റെ ശരിയായ ഇൻവെർട്ടഡ് കോമ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളതാണ്. ഇന്ന് പോക്കിരിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ നവോത്ഥാനമായി എന്നുള്ളത് അതല്ല, അതുകൊണ്ടാണ് ശരിയായ എന്ന് പറയാൻ കാരണം. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനും വൈകുണ്ഠസ്വാമിയും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും കുമാരനാശാനും ഒക്കെ ആയിട്ടുള്ള 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ പിറവി കൊണ്ട നവോത്ഥാന നായകന്മാർ തെക്കൻ കേരളത്തിലായിരുന്നു. അത് കേരളത്തിലെ മൊത്തം മാറ്റിമറിക്കുന്നതിന് കാരണമായി. അവർ പറഞ്ഞ കാര്യങ്ങളെ നേർവിപരീതമാക്കി അവതരിപ്പിച്ചതാണ് വർത്തമാനകാല കേരളം അനുഭവിക്കുന്ന ദുരിതങ്ങൾ. ആ ദുരിതപ്പെയ്ത്തിന് മനോഹരമായൊരു ടോണിക്കാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തിൽ ശങ്കരദർശനത്തെ കാണേണ്ടത്. ശങ്കരദർശനത്തിൽ ശങ്കരവാണിയിൽ കിങ്കരവാണി തിരികെ കയറ്റിയവർ, ബുദ്ധനെ ബോധമില്ലാത്തവർ വ്യാഖ്യാനിച്ചതും ഗുരുവിനെ ലഘുക്കൾ വ്യാഖ്യാനിച്ചതുമാണ് ഈ നാടിന് വന്ന അപചയമെന്ന് മാത്രമറിഞ്ഞുകൊണ്ട് ഇവരെ എല്ലാം മാറ്റി നിർത്തി നമുക്ക് ഇവരെ നെഞ്ചോട് ചേർക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ചിന്തയ്ക്കായി സമർപ്പിക്കുന്നു. നമസ്കാരം.